ദൈവ തിരുനാമത്തിന് മഹത്വം. പ്രഭാത വന്ദനം എന്ന പ്രോഗ്രാമിലൂടെ എല്ലാ ദിവസവും അതിരാവിലെ ദൈവവചനവുമായി നിങ്ങളുടെ അടുക്കൽ എത്തുവാൻ അനുഗ്രഹിക്കുകയും അനുവദിക്കുകയും ചെയ്ത ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നിങ്ങൾ ഈ ശുശ്രൂഷ ഏറ്റെടുത്ത് പ്രോത്സാഹിപ്പിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തതുകൊണ്ടാണ് 250-ാം ദിനത്തിലും പ്രഭാത വന്ദനം ലോകത്തിലെ അനേക രാജ്യങ്ങളിൽ എത്തുവാൻ ഇടയായത്. ഇതിൻ്റെ പിന്നിൽ പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തവർ, അനേക ഗ്രൂപ്പുകളിൽ പ്രഭാത വന്ദനം ഷെയർ ചെയ്ത സഹോദരി സഹോദരന്മാർ, എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഇയ്യോബിന്റെ പുസ്തകം 33-ാം അധ്യായം 15-16 വാക്യങ്ങൾ. ഗാഢനിദ്ര മനുഷ്യർക്കുണ്ടാകുമ്പോൾ, അവർ ശയ്യമേൽ നിദ്ര കൊള്ളുമ്പോൾ, സ്വപ്നത്തിൽ രാത്രി ദർശനത്തിൽ തന്നെ അവൻ മനുഷ്യരുടെ ചെവി തുറക്കുന്നു, അവരോടുള്ള പ്രബോധനയ്ക്ക് മുദ്രയിടുന്നു. ദൈവം മനുഷ്യനോട് സ്വപ്നത്തിലൂടെയും ദർശനത്തിലൂടെയും ഇടപെടുകയും സംസാരിക്കുകയും ചെയ്യാറുണ്ട്. ഉറക്കത്തിൽ കാണുന്നത് സ്വപ്നവും ഉണർന്നിരിക്കുമ്പോൾ കാണുന്നത് ദർശനവും ആണ്. നാം എന്ത് കാണുന്നു എന്നതിനേക്കാൾ എന്തിനു വേണ്ടി കാണുന്നു എന്നതാണ് പ്രധാനം. ഒരു ദൈവവൈതലിന്റെ യഥാർത്ഥ ദർശനം യേശുക്രിസ്തുവിനെ കുറിച്ചായിരിക്കും. അത് നൽകുന്നത് ദൈവമാണ്. ദൈവം തൻ്റെ മഹത്വത്തിനും തൻ്റെ പദ്ധതികളുടെ പൂർത്തീകരണത്തിനുമായി വ്യക്തികൾക്ക് ദർശനം നൽകി കൊടുക്കും. ദർശനം നൽകിയ ദൈവം അതിനു പറ്റിയ സാഹചര്യങ്ങളും ഒരുക്കിത്തരും. ചിലപ്പോൾ ദർശനം വലുതും സാഹചര്യം ചെറുതുമായിരിക്കും. സാഹചര്യത്തിനനുസരിച്ച് ദർശനത്തെ നാം ചെറുതാക്കരുത്. വലിയ ദർശനം തന്ന ദൈവം വലിയ സാഹചര്യവും നമുക്ക് വേണ്ടി ഒരുക്കിത്തരാൻ ഇടയായിത്തരും. ദർശനം ലഭിച്ച വ്യക്തി എവിടെ എത്തേണ്ടവരാണെന്നും ഇപ്പോൾ എവിടെ നിൽക്കുന്നു എന്നും ചിന്തിച്ച് ദർശനത്തിൻ്റെ സാക്ഷാത്കരണത്തിനായി ഈ രാവിലെ സമയം ദൈവസന്നിധിയിൽ നമ്മെ തന്നെ നമുക്ക് സമർപ്പിക്കാം. കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. സ്വർഗീയ പിതാവേ, രാവിലെ സമയത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ ദൈവവചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് അനുഗ്രഹിക്കണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം കർത്താവായ യേശു ക്രിസ്തുവിൻ പരിശുദ്ധ നാമത്തിൽ തന്നെ.